أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. മുഅ്മിനായ മുസ്ലിമായ മനുഷ്യനെ ദിക്ർ ചൊല്ലിയാൽ അയാളുടെ തിന്മകൾ കൊഴിഞ്ഞു പോകുമെന്ന് ആദരവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന് മസ്ഊദ് എന്നവർ പറയുന്ന ഒരു റിപ്പോർട്ട് നോക്കി, നബി തങ്ങൾ ലഖീത്തു ഇബ്രാഹിം അലൈഹിസ്സലാം ലൈലത്തു സ്രിയബി, ഇസ്രായീലിന്റെ രാവിലെ ഇബ്രാഹിം നബി ഞാൻ കണ്ടുമുട്ടി. ഫഖാൽ, മഹാനായ ഖലീലുള്ളാഹ് ഇബ്രാഹിം നബി എന്നോട് പറഞ്ഞു, അക്രി ഉമ്മത്തക്കും ഇന്നിസ്സലാം, മുഹമ്മദ് നബിയെ നിങ്ങൾ നിങ്ങളുടെ ഉമ്മത്തിനോട് എൻ്റെ സലാം പറയണം. അഖ്ബിറുഹും അവരോട് പറഞ്ഞു കൊടുക്കണം നബിയെ, അന്നൽ ജന്നത തയ്യിബത തുർബാ, സ്വർഗം വല്ലാത്തൊരനുഭൂതിയാണ്, അവിടുത്തെ മണ്ണൊരു വല്ലാത്ത മണ്ണാണ്, അദ്ബതുൽ മാ, ശുദ്ധമായ തെളിഞ്ഞ വെള്ളമുണ്ട് അവിടെ, നല്ല മണ്ണ് തെളിഞ്ഞ വെള്ളം, അതൊരു വല്ലാത്ത കൃഷിയിടമാണ്, പരിശുദ്ധ സ്വർഗം ഒരു കൃഷിയിടം പോൽ, അവിടെ നടേണ്ടത് പറഞ്ഞു കൊടുക്കണം നബിയെ, സ്വർഗത്ത് നടാനുള്ളതെന്താണ്, സ്വർഗത്തിൽ നടാനുള്ളതെന്താണ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധ നബിയോട് പറഞ്ഞു കൊടുക്കുന്നു, ഖൈറു ഉമ്മയോടൊന്ന് പറ നബിയെ, നിങ്ങൾ ഈ ദിക്റൊന്ന് സ്വർഗത്തിൽ നട്ട് വളർത്താൻ, എന്തോ ഒരു പരിശുദ്ധിയുള്ള മണ്ണാണത്, എത്ര ശുദ്ധിയുള്ള വെള്ളമാണവിടെ, എന്തൊരു മനോഹരമായ സ്വർഗമാണ് നബിയെ, അതൊന്ന് പറഞ്ഞു കൊടുക്കണമേ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം. അതുകൊണ്ട് സ്വർഗത്തിൽ നടാനുള്ളത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് മുതൽ നടണം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ, അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. സ്വർഗത്തിൽ നട്ടു വളർത്താൻ ഈ ദിക്റാണെന്ന് ഇബ്രാഹിം നബി അല്ലാഹുവിൻ്റെ റസൂലിൻ ഇസ്രായിലിൻ്റെ രാവിലെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിലും വലിയ ദിക്റൊക്കെ നമുക്കിനി കിട്ടാനുണ്ടോ? ഇതിലും വലിയ സൗഭാഗ്യമൊക്കെ നമുക്കിനി വേറെ വരാനുണ്ടോ? ഇതിലും വലിയ മഹാന്മാരിനി ഇത് പറഞ്ഞു തരാനുണ്ടോ? അള്ളാഹു മനസ്സിലാക്കാൻ ജീവിതത്തിൽ പകർത്താൻ സാധുക്കളായ നമുക്ക് തൗഫീക് തന്നിട്ട സ്വർഗീയ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ.